أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم، ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹത്തുക്കളായ സജ്ജനങ്ങളായ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പ്രദേശത്ത് ഇവിടെ മറവു ചെയ്യപ്പെട്ടവരുടെ സ്മരണയായി നടത്തപ്പെടുന്ന ഒരു അനുസ്മരണ പരിപാടി അഥവാ ഉറൂസ്, അതിൻ്റെ വേദിയിലാണ് നാം സമ്മേളിച്ചത്. കൊടകിൽ ഇപ്പൊ തണുപ്പൊന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. സ്റ്റേജ് മുക്കേറി നോക്കുമ്പോൾ അറിയാതെ ചുവട്ടിനുള്ളിലേക്ക് തണുപ്പ് കയറുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് നേരത്തെ തന്നെ തണുപ്പും പൊടിപടലങ്ങളും തീരെ പറ്റാത്ത ഒരു ശാരീരിക പ്രകൃതിയുള്ള ആളാണ് ഞാൻ. ഞാൻ ഏറ്റവും കുടുങ്ങിപ്പോകൽ പള്ളി കയറി നിസ്കരിക്കുമ്പോഴാണ്. കാരണം ഞാൻ ഫാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ നിസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ എന്നെ ബഹുമാനിച്ച് പലരും വന്ന് ഫാനിടും. നിസ്കാരം തീരുന്നതുവരെ ഞാൻ അതിന്റെ ബുദ്ധിമുട്ട് സഹിക്കും. ഞാൻ പറഞ്ഞു വന്നത്, വലിയ തണുപ്പില്ലെങ്കിലും ചെറിയ തണുപ്പുണ്ട്. അതിന്റെ പേരിൽ നാളത്തെ വേറൊന്നും മുടങ്ങാതെ അള്ളാഹു ആക്കിത്തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇപ്പോൾ ദീർഘമായി ഒരു വിഷയത്തിലും കടന്നു സംസാരിക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചില ആളുകൾ, യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല, മറ്റേതെങ്കിലും മതത്തിന്റെ പേരുള്ളവരല്ല, മറിച്ച്
മുസ്ലിമിന്റെ പേരുള്ള ചില ആളുകൾ വളരെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചു കളഞ്ഞ ഒരു സന്ദർഭമാണ് ഇപ്പോൾ. അതുകൊണ്ടുതന്നെ ഈ കഴിഞ്ഞ 5-10 ദിവസമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ചെവിട് അടക്കിയിട്ടാലും ഞാൻ വയതു കേൾക്കൂല. ഞാൻ വയത് കേൾക്കാതിരുന്നാൽ ഞാൻ അറിയാതെ ശബ്ദം കൂടുതൽ എടുത്തുപോകും. അപ്പോൾ പിന്നെ ഞാൻ നാളെ കൊടുക്കും. അതേസമയത്ത് ചെവിട്ടിൽ തണുപ്പ് കയറിയിട്ടാണെങ്കിൽ അതും ബുദ്ധിമുട്ട്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സമാധാനവും സ്നേഹവും സഹകരണവും സന്മനസ്സും സദുദ്ദേശവും സച്ചരിതരായ സജ്ജനങ്ങളെ വാർത്തെടുക്കാനുള്ള സൽപന്ഥാവും കാണിച്ചു തന്ന തുല്യതയില്ലാത്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ജല്ല ജലാലുഹു തുല്യതയില്ലാത്ത രാജാവാണ്. അർഹമുർ റാഹിമീനായ റബ്ബിന് തുല്യനായി ഒരാളും ഒന്നും ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു നിലക്കും ഇല്ലേ ഇല്ല. അല്ലാഹു ജല്ല ജലാലുഹു എല്ലാവരിൽ നിന്നും വ്യത്യസ്തന. ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവനാണ്. അവൻ റബ്ബുൽ ആലമീനാണ്. അവന്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ്. അവന്റെ കൊടുതി ആശ്ചര്യജനകമാണ്. ലോകത്തെ മുഴുവനും ആ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലദി خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. سورة ياسين يعني അടുത്ത നാദാബർത്ത് വെച്ച് 7 ദിവസം വേണം പറഞ്ഞു. അതിന്റെ സിഡി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വാങ്ങി കേൾക്കാം. ഞാനതിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. യാസീൻ എന്ന വാക്ക് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. യാസീൻ, ആ യാസീൻ എന്ന വാക്കിന് ധാരാളം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനമാണ് യാ സയ്യിദു, ഓ നേതാവായവരെ. യാസീൻ എന്ന വാക്കിന്റെ ഒരു വ്യാഖ്യാനം യാ സയ്യിദു, ഓ നേതാവായവരെ. യാസീൻ സൂറത്തിനെ സംബന്ധിച്ച് വഅദ് പറയാൻ വേണ്ടി പോകുമ്പോൾ ഞാനൊരു മീറ്റിംഗിൽ നിന്ന് മഹാനായ ഷെയ്ഖുല കാന്തപുര ഉസ്താദ് അള്ളാഹുവിനെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ ഉസ്താദ് അവരോട് സമ്മതം ചോദിച്ചു. എനിക്ക് സമ്മതം തന്നുകൊണ്ട് പറഞ്ഞു, യാ സയ്യിദു മുഖാത്തബം ബി ഹബീബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടി എന്താണെന്ന് ചോദിച്ചു. പിന്നെയും പറഞ്ഞു, യാ സയ്യിദു മുഖാത്തബം ബി ഹബീബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായി സൂറത്ത് യാസീൻ എന്ന വാക്കിന്
ഒരു തഫ്സീർ പറഞ്ഞു തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ 19 തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറെയൊക്കെ ഞാൻ നോക്കിയിട്ടുമുണ്ട്, പക്ഷേ ഞാനങ്ങനെ ഒരു തഫ്സീർ കണ്ടിരുന്നില്ല. ഉസ്താദ് അവർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അത് ഏത് കിതാബിലാണുള്ളത്. അങ്ങനെ ചോദിക്കാൻ കാരണം, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് അവർ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, ഒരു കാര്യവും ഒരാൾ പറഞ്ഞാൽ അണ്ണാക്ക് തൊടാതെ വീങ്ങാൻ പാടില്ല, മറിച്ച് അതിന്റെ തെളിവെന്താണെന്ന് മുതഅല്ലിമീങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം. അങ്ങനെ ബോധ്യപ്പെട്ടതല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും പറയാൻ പാടില്ല. അത് ഉസ്താദിന്റെ നിർദ്ദേശമാണ്, ഉപദേശമാണ്. ഞാൻ ചോദിച്ചു അത് എവിടെയാണുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞു കിതാബ് ശിഫയിൽ മഹാനായ ഇമാം ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു തഫ്സീർ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ അതുപോലെയുള്ള തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വയനാട് പോകുന്നതിന് മുമ്പ് തന്നെ കിതാബ് ശിഫ എടുത്തു നോക്കി ആ തഫ്സീർ കണ്ടെത്തിച്ചു. അതിനുശേഷം വയനാട് പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്, യാ സയ്യിദു, ഓ നേതാവായവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്, യാ സയ്യിദു, നേതാവായവരെ. വൽ ഖുർആനിൽ ഹകീം, ഒരു എതിരാളിക്കും ആശയപരമായി നേരിടാൻ കഴിയാത്ത, ഒരിക്കലും ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമല്ലാത്ത, ഒരു മാറ്റവും വന്നിട്ടില്ലാത്ത ഏത് യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും ഏത് മനുഷ്യന്റെയും മുന്നിൽ എപ്പോഴും പിടിച്ചു നിൽക്കുകയും അതേ എല്ലാ എതിരാളികളെയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ, ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, ഓ നബിയേ, അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ. അലാ സിറാത്തിൻ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള വഴിയുടെ മേലെയായി. അതാ ലോകത്ത് കഴിഞ്ഞുപോയ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇനി ജീവിക്കാൻ പോകുന്ന ഏതെല്ലാം സൽക്കർമ്മികളുണ്ടോ, ഏതെല്ലാം മഹാന്മാരുണ്ടോ, അവരുടെ വഴിയാണല്ലോ സിറാത്തും മുസ്തഖീം എന്ന് പറയുന്നത്. അലാ സിറാത്തിം മുസ്തഖീം, നബിയേ, നേരെ ചൊവ്വയുള്ള വഴിയിന്റെ മേലെ തന്നെയായി. സർവ മുർസലീങ്ങളെയും അല്ലാഹു തആല പറഞ്ഞേച്ചിട്ടുണ്ട്, അവിടുന്നും ആ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ. എന്തായിരുന്നു പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ അല്ലാഹു തആല പറയാൻ കാരണം? ഓ മുഅ്മിനീങ്ങളെ, ഇന്നക ലസ്ത മുർസല, ഓ മുഹമ്മദേ, നീ നമ്മളെപ്പോലത്തൊരു മനുഷ്യനാണ്, നീ മുർസലീങ്ങളിൽപ്പെട്ട ആളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധികൾ പറഞ്ഞപ്പോൾ അവർക്ക് മറുപടി പറയാൻ വേണ്ടി അല്ലാഹു ജല്ല ജലാലുഹു അവതരിപ്പിച്ചതാണ് യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ, ഓ നേതാവായവരെ, പരിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, അവിടുന്ന് മറ്റ് മനുഷ്യരെ പോലെയല്ല, അവിടുന്ന് നിശ്ചയം മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ. അവിടുന്ന് കൊണ്ടുവന്ന ആശയം ചോദ്യം ചെയ്യപ്പെടേണ്ട ആശയമല്ല, തല്ലിക്കളയേണ്ട ആദർശമല്ല. അലാ സിറാത്തിം മുസ്തഖീം, നേരെ ചൊവ്വയുള്ള വഴിയുടെ മേലെയാണ് അവിടുന്ന് നബിയേ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിന്റെ തുടക്കത്തിൽ തന്നെ
അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുകയാണ്. ആ സൂറത്ത് യാസീൻ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സൂറത്ത് യാസീനിലെ ഏറ്റവും വലിയൊരു പ്രമേയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹാണ്. മറ്റൊന്ന് പടച്ചറപ്പിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. ഏകത്വത്തിന്റെ ആശയം തൗഹീദിന്റെ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. പാരത്രീക ലോകത്തെക്കുറിച്ച് മനുഷ്യന് ബോധമുണ്ടാക്കുകയാണ്. പടച്ചവന്റെ അപാരമായ കഴിവിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കാൻ പറയുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഇടക്കിടക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇങ്ങനെ സൂറത്ത് യാസീൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള വാക്ക് പറയും. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. നബിയെ, തങ്ങളുടെ എതിരാളികൾ പറയുന്ന വാക്ക് കേട്ട് തങ്ങൾ മുഷിയണ്ട നബിയെ, തങ്ങൾ ദുഃഖിക്കണ്ട നബിയെ, അവര് രഹസ്യമായി പറയുന്നതും ചെയ്യുന്നതും, അവർ പരസ്യമായി പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നമ്മക്കറിയാം നബിയേ. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. എത്രയോ സ്ഥലങ്ങളിൽ സൂറത്ത് യാസീൻ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മദഹിങ്ങനെ പറയുകയാണ്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. സത്യത്തിന്റെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ അക്രമപരമായി എറിഞ്ഞുകൊല്ലപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, ആ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചു, ആ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ സന്മാർഗത്തിന് നിമിത്തമായ അതേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞേച്ച റസൂലുകളായ മഹാന്മാരെ കുറിച്ചുമൊക്കെ ഖുർആൻ പറഞ്ഞിട്ട് ആ മഹാന്മാരെ എറിഞ്ഞുകൊന്നു കളഞ്ഞ, ആ മഹാന്മാരെ ധിക്കരിച്ച, ആ മഹാന്മാരെ വധിച്ചു കളഞ്ഞ ശത്രുക്കളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്തല്ല പറഞ്ഞു. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ആ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആകാശ ലോകത്ത് നിന്ന് സൈന്യങ്ങളെ അയച്ചിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ അങ്ങനെ അയക്കുന്ന പരിപാടിയും സാധാരണ നിലക്ക് നമ്മക്കില്ല. പിന്നെയോ അപ്പറഞ്ഞതിലൊരു സൂചനയുണ്ട്. അതെന്താണ്? സാധാരണ നിലക്കൊരു റസൂലിനും ഒരു നബിക്കും ആകാശത്ത് നിന്ന് സൈന്യങ്ങളെ അയക്കലില്ല. പക്ഷേ മറ്റ് മുർസലീകളെ പോലെയല്ലല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി, മറ്റ് മനുഷ്യരെ പോലെയല്ലല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഹുനൈനി യുദ്ധത്തിലും ബദർ യുദ്ധത്തിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാനും എതിരാളികളെ നേരിടാനും അള്ളാഹു തആല മലക്കുകളെ അയച്ചിട്ടുണ്ട്. വമാ കുന്നാ മുൻസിലീൻ, നമ്മക്കങ്ങനെ അയക്കുന്ന പരിപാടി സാധാരണ നിലക്കില്ല. അയച്ചു തങ്ങൾക്ക് അയച്ചു തരുന്നതും അയച്ചു തന്നതൊക്കെ അതെല്ലാം തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് നബിയേ. ഇങ്ങനെ തുടങ്ങി സൂറത്ത് യാസീൻ ആവർത്തിച്ച് എത്രയോ സ്ഥലങ്ങളിൽ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയും അതുപോലെ മഹത്വവും പറയുകയാണ്. ആ സൂറത്ത് യാസീനിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതേ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു മിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅ്ലമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു. അല്ലാഹു പരിശുദ്ധനായ രാജാവ് തന്നെ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, അവനതാ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച രാജാവാണെന്ന് മാത്രമല്ല, ഏത് വസ്തുക്കൾ നിങ്ങൾ നോക്കൂ, മിമ്മാ തുംബിത്തുല്ലറുലു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എത്ര ഇനങ്ങളായിട്ടാണ് ഓരോന്നും വന്ന് പടച്ചിട്ടുള്ളത്. ഇത് കൊടകാണല്ലോ പ്രദേശം, ധാരാളം കാപ്പിയുള്ളൊരു നാട്. ചോദിക്കട്ടെ, കാപ്പി ഒരൊറ്റ ഇനം മാത്രമാണോ?
അല്ല കുറെ ഇനങ്ങളുണ്ടോ? എത്ര ഇനങ്ങളുണ്ട് കാപ്പി, എത്ര ഇനങ്ങളുണ്ട് നെല്ല്, എത്ര ഇനങ്ങളുണ്ട് അടക്ക, എത്ര ഇനങ്ങളുണ്ട് തേങ്ങ, എത്ര ഇനങ്ങളുണ്ട് ഗോതമ്പ്, എത്ര ഇനങ്ങളുണ്ട് കുരുമുളക്, എത്ര ഇനങ്ങളുണ്ട് ഓരോ സാധനങ്ങളും. മിമ്മാ തുംബിതുൽ അർളു വമിൻ അംഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഒരു മാങ്ങ പോലെയല്ല മറ്റൊരു മാങ്ങ, ഒരു ചക്ക പോലെയല്ല മറ്റൊരു ചക്ക, ഒരു കാപ്പി പോലെയല്ല മറ്റൊരു കാപ്പി, സുബ്ഹാനല്ലാഹ്, ഒരു ചായ പോലെയല്ല മറ്റൊരു ചായ. മിമ്മാ തുംബിതുൽ അർളു, ഈ ഭൂമി മുളപ്പിക്കുന്ന, ഭൂമിയിൽ മുളക്കുന്ന വസ്തുക്കൾ തന്നെ എത്ര ഇനങ്ങളാണ്. വമിൻ അംഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. മനുഷ്യന്മാരോ സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം നിലക്കുള്ള മനുഷ്യന്മാരാണ്! കറുത്തിരുണ്ട ജനങ്ങളുണ്ട്, വെളുത്തു തടിച്ച മനുഷ്യന്മാരുണ്ട്, മെലിഞ്ഞൊട്ടിയ മനുഷ്യന്മാരുണ്ട്, അതേ നീളം നല്ല പൊക്കമുള്ള ആളുകളുണ്ട്, തീരെ നീളം കുറഞ്ഞവരുണ്ട്. സുബ്ഹാനല്ലാഹ്, നല്ല ബുദ്ധിയുള്ളവരുണ്ട്, ബുദ്ധി വളരെ കുറഞ്ഞവരുണ്ട്, നല്ല കളറുള്ളവരുണ്ട്, അല്ല അത്തരം കളറില്ലാത്തവരുണ്ട്, പല ഭാഷയും സംസാരിക്കുന്നവരുണ്ട്. അതേ സുബ്ഹാനല്ലാഹ്, മനുഷ്യര് തന്നെ എത്ര ഇനമാണ്! ഒരൊറ്റ ബാപ്പക്ക് ജനിച്ചു 25 മക്കൾ, ആ 25 മക്കളും വെവ്വേറെയാണ്. അതിലതാ നാലാളുകളെ പ്രസവിക്കപ്പെട്ട നേരട്ട കുട്ടിയായിട്ടാണ്, നാലാളും ഒരു പ്രസവത്തിലാണ്. ചിലപ്പോൾ ചിലര് കണ്ടിട്ട് പറയും, ഒരുപോലെയുണ്ട്, കണ്ടിട്ട് തിരിയുന്നില്ല. തിരിയാത്തത് നിരക്കാണ്, തിരിയേണ്ടവർക്ക് തിരിയുന്നുണ്ട്, വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ നാലാളും കല്യാണം കഴിച്ച ആ ഭാര്യമാര് കുടുങ്ങിയില്ലേ? സുഹൃത്തുക്കളെ, തിരിയേണ്ടവർക്ക് തിരിയുന്നുണ്ട്, വെവ്വേറെ തന്നെയാണ്. ഓരോരുത്തർക്കും അടയാളമുണ്ട്. ബാപ്പാനോട് മാറിപ്പോകുന്നില്ല, ഉമ്മയോട് മാറിപ്പോകുന്നില്ല, ഭാര്യമാരോട് മാറിപ്പോകുന്നില്ല. വ്യത്യസ്തമാണ്, ഇരട്ട പ്രസവിച്ചവരാണെങ്കിലും വ്യത്യസ്തമാണ്. ഇനി നിങ്ങൾ നോക്കൂ, അതേ ഈ കൊടക് ജില്ലയിലുള്ള ഒരാള്, അദ്ദേഹം അതാ 1000 കോടി ഉറുപ്പികയുടെ ഒരു എസ്റ്റേറ്റ് വാങ്ങുന്നു. 1000 കോടി ഉറുപ്പികയുടെ ഒരു എസ്റ്റേറ്റ് ആരാണ് എന്ന് നിങ്ങൾ ആരും ചോദിക്കണ്ട, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് സന്തോഷമാണ്. ആർക്കും ഉണ്ടാകുന്നതിൽ നമുക്ക് അസൂയ ഉണ്ടാകാൻ പാടില്ല, അസൂയ ഉണ്ടാകാൻ ഒരു മുസ്ലിമിന് പാടില്ല, ആരോടും അസൂയ പാടില്ല. അങ്ങനെയല്ലേ നമ്മളോടുള്ള നിർദ്ദേശം? അൽ ഹസദു യഅ്കുലുൽ ഹസനാതി കമാ യഅ്കുലുൻ നാറുൽ ഹതബ്, വിറകിനെ തീ നശിപ്പിക്കുന്നത് പോലെ അസൂയ മനുഷ്യന്റെ നന്മ നശിപ്പിച്ചു കളയും. ആരോടും അസൂയ പാടില്ല. ഒരാൾക്ക് അല്ലാഹു തആല കുറെ സമ്പത്ത് കൊടുക്കുന്നു, അതിന് നമ്മൾ ധാരാളമായി സന്തോഷിക്കുക. അല്ലാഹു തആല ധാരാളം കൊടുക്കട്ടെ, സന്തോഷിക്കുക. അങ്ങനെ കൊടുത്താലോ, അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെങ്കിലല്ലേ നമുക്ക് റൂസിന്റെ ഭക്ഷണം കൊടുക്കാൻ ഒരു ചാക്കരി അദ്ദേഹം തരൂ, അപ്പോഴല്ലേ ആളുകൾക്ക് ഭക്ഷണം കിട്ടൂ, അപ്പോഴല്ലേ സുഹൃത്തുക്കളെ മർക്കസുൽ ഹുദയുടെ പിരിവുമായി, സിറാജുൽ ഹുദയുടെ കലക്ഷനുമായി, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ കലക്ഷനുമായി വരുമ്പോൾ ഒരു ചാക്ക് കാപ്പി കൊടുക്കണമെങ്കിൽ, അര ചാക്ക് കാപ്പി കൊടുക്കണമെങ്കിൽ, അതുപോലെ കൊടുത്ത പലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, സദഖ ചെയ്യുന്നവർക്ക് നീ പകരം ഖൈറായത് നൽകണം റഹ്മാനെ. പക്ഷേ അതുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ കഴിയൂ, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ കഴിയോ? ആർക്കും ഉണ്ടാകുന്നതിൽ അസൂയ പാടില്ല, ഉണ്ടാകട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്? ഉസ്താദേ, അയാൾക്കുണ്ടായിട്ട് കാര്യമില്ല, കാരണം അയാൾ ആർക്കും ഒന്നും കൊടുക്കൂല. എന്നാലിരിക്കട്ടെ, നമുക്ക് അദ്ദേഹത്തോട് കടം വാങ്ങാം. അദ്ദേഹം സംഭാവന കൊടുക്കില്ലെങ്കിൽ കടം വാങ്ങാം. അതിനയാൾ കടം തീരെയും കൊടുക്കൂല, എന്നാലും അയാൾക്ക് ഉണ്ടാകട്ടെ. കാരണം അയാളോട് നമുക്ക് കടം കിട്ടില്ലെങ്കിലും അയാൾ നമ്മളോട് ഇങ്ങോട്ട് കടം ചോദിക്കൂലല്ലോ. ഓ സുഹൃത്തുക്കളെ, ഒരാൾക്കും ഉള്ളത് കൊണ്ട് നമുക്കൊന്നും വരാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരോടും അസൂയ പാടില്ല. അങ്ങനെയാണ് ഇസ്ലാം.
പടച്ചവന്റെ ഔദാര്യത്തിൽ നല്ല കൊടുക്കുന്നതിൽ അവരസൂയ വെക്കുകയോ അത് പാടില്ല. ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? 1000 കോടി ഉറുപ്പികയുടെ ഒരു എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒരാള് മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അപ്പോഴാ ബിൽഡിംഗ് വിറ്റതിന്റെ രേഖ കൈമാറുമ്പോ എങ്ങനെയാണ് ഡോക്യുമെന്റ്സിൽ ഒപ്പിടുന്നത്? എങ്ങനെയാണ് ആധാരത്തിൽ ഒപ്പുവെക്കുന്നത്? അതേ കയ്യിന്റെ വിരലടയാളമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് അതിനർത്ഥം? അതിനർത്ഥം ഇപ്പോൾ 700 കോടിയോളം ജനങ്ങൾ ലോകത്തുണ്ട്. അതിലധികം ജനങ്ങൾ മുമ്പ് മരിച്ചുപോയിട്ടുമുണ്ട്. ഇനി അതിലും കൂടുതൽ ആളുകൾ ഇനി ജനിക്കാനും പോകുന്നുണ്ട്. പക്ഷേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള ഒരൊറ്റ മനുഷ്യന്റെ കയ്യിന്റെ വിരലും മറ്റൊരാളെ വിരല് പോലെയല്ല. ഒരു മനുഷ്യന്റെ വിരല് പോലെ, ഒരു മനുഷ്യന്റെ വിരലിലുള്ള അടയാളം പോലെ, ഒരു മനുഷ്യന്റെ വിരലിലുള്ള വരകൾ പോലെ വേറെ ലോകത്താർക്കുമില്ല. ഇപ്പോഴുള്ള 700 കോടിയുമില്ല, അതിനു മുമ്പ് കഴിഞ്ഞു പോയവർക്കുമില്ല, ഇനി വരുന്നവർക്കുമില്ല. സുബ്ഹാനല്ലദീ ഖലഖല അസ്വാജ കുല്ലഹ മിമ്മ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മ ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് അത്ഭുതം തന്നെയല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു വിഡ്ഢി, ഒരു ലോകവിഡ്ഢി, ഉബയ്യിബ്നു ഖൽഫിൽ നിന്ന് ലോകവിഡ്ഢി, അവനൊരു ദ്രവിച്ച എല്ലെടുത്ത് കൈ പിടിച്ചു. എടാ എല്ലും കൈ പിടിച്ചിട്ട് അവൻ ചോദിക്കാണ്, ഈ ദ്രവിച്ചു പോയ നുരുമ്പിച്ചു പോയ എല്ലിനെ ആർക്കാണ് ജീവിക്കാൻ കഴിയുക? ആ ഹബക്കിന്റെ ചോദ്യം. അതിന് മറുപടി പറയാൻ അല്ല പറയുന്നു, കൊയ് പറയൂ നബിയേ, അല്ലാഹുവിനെ വല്ലവരും കുറവാക്കി പറഞ്ഞാൽ, അല്ലാഹുവിനെ വല്ലവരും നിസ്സാരപ്പെടുത്തിയാൽ, അല്ലാഹുവിനെ വല്ലവരും ചോദ്യം ചെയ്താൽ അതിന്റെ മറുപടി അല്ലാഹുവിന്റെ ഹബീബ് പറയണം. അതുകൊണ്ട് പറയാണ്, ഖുൽ പറയൂ ഹബീബേ, എന്നെ പറ്റി പറഞ്ഞാ തങ്ങളല്ലേ മറുപടി പറയേണ്ടത്, ഞാനും തങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ? അതുകൊണ്ട് പറയൂ നബിയേ, യുഹീഹല്ലദീ അൻസഹ അവ്വലമറ, അതിനെ ആദ്യം തന്നെ സൃഷ്ടിച്ചൊരു രാജാവില്ലേ, അവൻ തന്നെ ദ്രവിച്ച എല്ലിനെ വീണ്ടും ജീവിപ്പിക്കും കേട്ടോ. അർത്ഥവത്തായ മറുപടി. കാരണം ആദ്യം എങ്ങനെ നിന്നെ ഉണ്ടാക്കിയത്? അല്ലാഹു തആല നല്ല എല്ല് ഉമ്മാന്റെ വയറ്റിലേക്ക് എല്ലാം കെട്ട് കടന്നതാ അല്ല? ഉമ്മാന്റെ വയറ്റിലേക്ക് മാംസം കടന്നതാ അല്ല? പിന്നെ അണ്ഡവും ബീജവും സങ്കലനം നടത്തി, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അതേ ഒരു മനുഷ്യന്റെ ഇന്ദ്രിയതുള്ളികൾ ലക്ഷക്കണക്കിന് അംശങ്ങളാക്കി, അതിൽ ഒരു ചെറിയ അംശം, എത്ര ചെറിയ അംശം, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അംശം, അത്രയും ചെറിയൊരു ഭാഗം, അത് ഉമ്മയുടെ വയറ്റിലേക്ക് അതേ അല്ലാഹു തആല പ്രവേശിപ്പിച്ചു. ആ ചെറിയ വസ്തു കാണാനില്ലാത്ത വസ്തു, ആ വസ്തുവിനെയല്ലേ അല്ലാഹു തആല അതാ എല്ലും തോലും മാംസവുമുള്ള ശരീരമാക്കി ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ റബ്ബിന് ദ്രവിച്ചു പോയ എല്ലിനെ ജീവിപ്പിക്കൽ ഒരു പ്രശ്നമാണോ? മനസ്സിലാകുന്നില്ലേ മനുഷ്യ? അതാ വെയിലറിച്ചിട്ട് ചൂടായപ്പോ ഉള്ള പുല്ലുകളും പുഷ്പങ്ങളും സസ്യങ്ങളുമൊക്കെ ഉണങ്ങി പൊടിപൊടിയായി പോയില്ലേ? ഒരൊറ്റ മഴയങ്ങ് പെയ്തപ്പോൾ അതാ പൊടിപൊടിയായി പോയ പുല്ലുകളൊക്കെ വീണ്ടും മുളച്ചുയർന്ന് അതാ പുല്ലുകൾ നിറഞ്ഞില്ലേ? സസ്യങ്ങൾ നിറഞ്ഞില്ലേ? ഇത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നില്ലേ? ഇനിയും നീ ചിന്തിച്ചിട്ടുണ്ടോ റബ്ബിന്റെ സൃഷ്ടി, റബ്ബിന്റെ സൃഷ്ടിപ്പ് നീ ചിന്തിച്ചിട്ടുണ്ടോ?
അതേ അറിയാമോ നിനക്ക്, ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ വേറൊരുത്തം പറയാണ് ബാപ്പാന്റെ നടത്തം തന്നെ. സുബ്ഹാനല്ലാഹ്, വേറൊരാള് കിടക്കുമ്പോ ഒരാള് പറയാണ് ഉമ്മാന്റെ കിടത്തം തന്നെ. മറ്റൊരാളിങ്ങനെ ഇരിക്കുമ്പോ ഒരാള് പറയാണ് അമ്മാവന്റെ ഇരുത്തം തന്നെ. വേറൊരാള് പറയാണ് കളറ് കണ്ടു നോക്കുമ്പോ ബാപ്പാന്റെ അനുജന്റെ കളറ് തന്നെ. വേറൊരാള് പറയുകയാണ് അതാ മൂപ്പരെ സംസാരം കേട്ടു നോക്കുമ്പോ ബാപ്പാന്റെ സൗണ്ട് തന്നെ. മറ്റൊരാളതാ തണുപ്പിന് കാലിന്റെ മടമ്പ് പൊട്ടിയപ്പോ എന്തടോ ഇങ്ങനെ കാലിന്റെ മടമ്പ് പൊട്ടുന്നത് എന്ന് ചോദിക്കുമ്പോ എന്റെ ഉമ്മാന്റെ മടമ്പും ഇങ്ങനെ പൊട്ടാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അതാ അവനൊരു ചെറിയ രോഗം, പഞ്ചസാരയുടെ ഷുഗറിന്റെ രോഗം. അതാ ഡോക്ടർ ചോദിക്കുന്നത് അതാ ബാപ്പാക്ക് ഉമ്മാക്കൊക്കെ ഷുഗർ ഉണ്ടായിരുന്നു. ഇയാളെ മറുപടി ബാപ്പാക്ക് ബർക്കത്തിന് കുറച്ചുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ബർക്കത്തിന് ഇയാൾക്കുണ്ട്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതേ ഈ പാവപ്പെട്ട എനിക്കൊരു ചെറിയ അതാ അലർജിയുടെ രോഗം, ശ്വാസം മുട്ടിന്റെ രോഗം കാരണം എന്റെ ബാപ്പക്കുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഒരു ചെറാളെ സംബന്ധിച്ച് മാനസിക രോഗമുള്ളിട്ട് ഒരു ചികിത്സക്കാരന്റെ സമീപത്ത് ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ചോദ്യം കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസിക രോഗമുണ്ടായിരുന്നോ? മറുപടി കിട്ടുന്ന കുടുംബത്തിലൊരാൾക്കുണ്ടായിരുന്നു. ഇവിടെയാ നമ്മൾ അള്ളാഹിന്റെ കുദരത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയൊരു വസ്തു അതാ ബാപ്പയുടെയും ഉമ്മയുടെയും ശരീരത്തിൽ നിന്ന് അള്ളാഹു തേരെ എടുത്ത് നമ്മളെ പഠിച്ചിട്ട് നിങ്ങൾ നോക്കൂ, ഉമ്മാന്റെ മടമ്പ്, മടമ്പങ്കാല് പൊട്ടുന്ന പൊട്ടൽ അള്ളാഹു അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേ ഉപ്പാന്റെ അനുജന്റെ മാനസിക രോഗവും വെച്ചിട്ടുണ്ട്. ഉപ്പാന്റെ അലർജിന്റെ രോഗവും അതിൽ വെച്ചിട്ടുണ്ട്. അതേ ഉമ്മാന്റെ ഷുഗറും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അമ്മാവന്റെ കിടത്തവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാപ്പാന്റെ സൗണ്ടും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മാന്റെ നടത്തവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതാ ബാപ്പാന്റെ കളറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്താത്ത ഒരു സംഗതിയുമില്ല. ഉള്ള സാധനമാണെങ്കിലും കണ്ണുകൊണ്ട് നോക്കിയാലിട്ട് കാണുകയും ഇല്ല. അത്രയും ചെറിയ ഒരു ബീജത്തിലും മണ്ണത്തിലും ഇതെല്ലാം ഉൾപ്പെടുത്തി പണച്ച റബ്ബ് അവൻ പരിശുദ്ധനല്ലയോ? അവൻ കഴിവുള്ളവനല്ലയോ? അവന് മരിച്ചവനെ ഹയാത്താക്കാൻ കഴിയില്ലയോ? ചുരത്തിന്റെ നേര് ചോടയിരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ അതാ മലന്റെ മോൾ കത്തുന്നു. എങ്ങനെയാ കത്തുന്നത്? അത് മുളകൾ തമ്മിൽ ഉരസി കത്തുന്നു. ആ മുളയെടുത്തു നോക്കുമ്പോഴോ പച്ചയായ മുള. ആ പച്ചയായ മുളയിൽ വെള്ളമുണ്ട്. പക്ഷേ ആ വെള്ളമുള്ള മരം തന്നെ പരസ്പരം ഉരസി കത്തുന്നു. അല്ലദീ ജഅലല കുംബിന ശജറിൽ അഖ്ലരി നാറാ, വെള്ളമുള്ള പച്ച മരത്തിൽ തീയിനാക്കിയവനാണവൻ. വെള്ളമുള്ള പച്ച മരത്തിൽ തീയിന പടച്ചവനാണവൻ. അവന് നിങ്ങളെ പടക്കൽ പ്രശ്നമാണോ? എല്ലിനെ പടക്കൽ പ്രശ്നമാണോ? അതാ പശു തിന്നുകൊണ്ടിരിക്കുന്നു പുല്ല്. ആ പശു പുല്ല് തിന്നപ്പോൾ അതെന്താണായി തീർന്നത്? അത് പിന്നീട് അല്ല രക്തമാക്കി മാറ്റി. അതേ ശരീരത്തിൽ അതുകൊണ്ട് രക്തം കിട്ടി. അതേ പശു, ആ രക്തം, ആ പശുവിന്റെ രക്തം അല്ലാഹു തആല അല്പം കഴിയുമ്പോൾ പാലാക്കി മാറ്റി. ആ പാല് കറന്നെടുത്തപ്പോൾ അതല്ലാഹു തആല മോരാക്കി മാറ്റി, തൈരാക്കി മാറ്റി, നെയ്യാക്കി മാറ്റി. സുബ്ഹാനല്ലാഹ്, പുല്ലുകൊണ്ടുള്ള പണി കണ്ടോ നിങ്ങൾ? തിന്നത് പുല്ലാണ്, ഉണ്ടായത് രക്തമാണ്, ആയത് പാലാണ്. അപ്പാല് പിന്നെ മോരാണ്, തൈരാണ്, അത് തന്നെ നെയ്യാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളും അതിന്റെ വ്യത്യാസങ്ങൾ വരുത്തുന്നതുമൊക്കെ കണ്ടില്ലേ സുഹൃത്തുക്കളെ? ആ റബ്ബ് സുബ്ഹാനഹു വ തആല മെഡിക്കൽ കോളേജുകൾ ധാരാളമുണ്ട്.
പക്ഷേ ഒരു കോളേജിലും ഇന്നുവരെ കണ്ടുപിടിച്ചില്ലല്ലോ. രക്തം ഉൽപാദിപ്പിക്കുന്ന ഏർപ്പാട്, രക്തം വേണമെങ്കിൽ രക്തം അതാ ഉള്ളവർ കൊടുക്കണമെന്നല്ലേ പറയുന്നത്? രക്തമുണ്ടാക്കുന്ന ഏർപ്പാട് കണ്ടുപിടിച്ചില്ലല്ലോ. നശിപ്പിക്കാൻ ആവശ്യമുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിലനിൽക്കാൻ ആവശ്യമുള്ളതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അല്ലേ രക്തമുൽപാദനം കണ്ടുപിടിച്ചിട്ടില്ല? എന്നാ പോകട്ടെ, ഏത് പാർട്ടിക്കാരും രാവിലെയും വൈകുന്നേരവും ഗ്രൂപ്പ് മാറുന്ന കാലമല്ലേ ഇത്? പക്ഷേ ഒരു ഓപ്പറേഷന് വേണ്ടി ഒരു രോഗിയെ തിയേറ്ററിൽ കേറ്റുമ്പോ അതാ അതേ ഗ്രൂപ്പുള്ള രക്തം, അവന്റെ അതേ ഗ്രൂപ്പുള്ള രക്തമുള്ളവരെ കരുതി വെക്കണമെന്നല്ലേ പറയുന്നത്? കാരണം ഈ രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റാനും ഒരു ഗ്രൂപ്പ് മാറുന്നവരും കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് അത്ഭുതം തന്നെ. ആർഹമുർ റാഹിമീൻ ആയ റബ്ബ് ലോകത്തിന്റെ തുല്യതയില്ലാത്ത രാജാവാണ്. ഖിയാമുഹു ബിൽ നഫ്സി വഹ്ദാനിയാ മുനസ്സഹു ഔസാഫുഹു സാനിയാ. അവൻ പരിശുദ്ധനായ രാജാവ് തന്നെ, രഹസ്യങ്ങൾ അറിയുന്നവൻ തന്നെ, പരസ്യങ്ങൾ അറിയുന്നവൻ തന്നെ, അവൻ ലോകത്തോട്ടാകെ അടക്കി ഭരിക്കുന്ന റബ്ബുൽ ആലമീൻ തന്നെ. അല്ലാഹുവേ നിന്റെ സ്ഥാനത്തെ ഞങ്ങൾ അംഗീകരിച്ചവരാണ്, നിന്റെ മഹത്വത്തെ ഞങ്ങൾ വിശ്വസിച്ചവരാണ്, നിന്റെ അധികാരത്തെ ഞങ്ങൾ ഉൾക്കൊണ്ടവരാണ്. നീ ഒരു സൃഷ്ടിയെ പോലെയുമല്ല, നിനക്ക് അതാ കാണാൻ കണ്ണിന്റെ ആവശ്യമില്ല, കേൾക്കാൻ കാതിന്റെ ആവശ്യമില്ല, പിടിക്കാൻ കയ്യിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലം വേണം നിനക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. നീ ഒരിക്കലും ഒരു സൃഷ്ടികളെ പോലെയുമല്ല. അതേ നീ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചതിൽ നിന്റെ കേൾവി മറ്റൊരാൾ കേൾപ്പിച്ചിട്ടുള്ള കേൾവിയല്ല, നിന്റെ കാഴ്ച മറ്റൊരാൾ കാണിച്ചിട്ടുള്ള കാഴ്ചയല്ല, നിന്റെ കഴിവ് മറ്റൊരാൾ തന്നിട്ടുള്ള കഴിവല്ല, നിന്റേതെല്ലാം സ്വന്തമാണല്ലോ അല്ലാ. നിനക്ക് നിൽക്കാൻ ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലാ. ഇപ്പോൾ പുത്തൻവാദികൾ പറയുന്നത് പോലെ നിനക്ക് കേൾക്കാൻ കാത് വേണ്ട, നിനക്ക് കാണാൻ കണ്ണ് വേണ്ട, നിനക്ക് നിൽക്കാനും ഇരിക്കാനും അറിശ് വേണ്ട. നീ അങ്ങനെയൊന്നുമുള്ളവനല്ല, അറിശിനെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നീ ഉണ്ടല്ലോ. അന്നും നിനക്ക് അറിശ് വേണ്ട, ഇന്നും നിനക്ക് അറിശ് വേണ്ട, അന്നും നിനക്കതാ ഒന്നിലേക്കും ആവശ്യമില്ല, ഒന്നും ഇപ്പോഴും നിനക്ക് ആവശ്യമില്ല. നീ സമതല്ലേ അല്ലോ, നീ അഹദല്ലേ അല്ലോ, നിന്നെ ഞങ്ങൾ ആരും തന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ല. നിനക്ക് അവയവങ്ങളുണ്ടെന്ന് അതാ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും വാദിച്ചതുപോലെ ഞങ്ങൾ മുസ്ലിമീങ്ങൾ വാദിച്ചിട്ടില്ല. അല്ലാഹുവേ, പക്ഷേ ഞങ്ങളൊക്കെ സാധുക്കളാണ്, അറിവ് കുറഞ്ഞു പോയവരാണ്, അവരില്ലാത്തവരാണ്, പലപ്പോഴും അപാകതകൾ സംഭവിക്കുന്ന അടിമകളാണ്. ആ സാധുക്കളായ ഞങ്ങൾക്ക് നീ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ, ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനെ. നിന്റെ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇൽമിന്റെ സദസ്സിൽ വന്നത്, നിന്റെ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിന്റെ മഹാന്മാരെ സദസ്സിൽ വന്നത്, നിന്റെ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പതിഹ് പറയുന്നത്. നീ ഞങ്ങൾക്കെല്ലാവർക്കും ചെറുതും വലുതുമായ സർവകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്കല്ലേ മനുഷ്യന്റെ മനസ്സ് ക്ഷണിക്കേണ്ടത്? ആ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന ഏറ്റവും വലിയ നേതാവ് അതാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല എന്തൊക്കെ ലോകത്താർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ അത് മുഴുവനും ആ നേതാവ് മുഖേനയാണ്, ആ നേതാവ് മുഖേനയാണ്. ഇപ്പോൾ അവിടുത്തെ മത് കൂടുതൽ പറയാൻ സമയമില്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇന്നാ ഫൈനാക്കൽ കൗസർ,
ഒരൊറ്റ സൂറത്ത്, ഒരൊറ്റ ആയത്ത്, ആയത്തിന് ഇരുപതോളം വ്യാഖ്യാനങ്ങൾ ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് രണ്ട് ദിവസം ഞാൻ മദഹുർ റസൂല് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതിന്റെ സീഡി വേണമെങ്കിൽ കിട്ടും, വാങ്ങി കേൾക്കാം. ഞാൻ ചുരുക്കി മാത്രം അല്പം പറക്കത്തിന് വേണ്ടി അവിടുത്തെ മദഹ് പറയട്ടെ. എല്ലാ വിഷയങ്ങളും പറയാനുള്ള എന്നെ എന്താ പറഞ്ഞാൽ തീരുന്നു. അഞ്ചു ദിവസം ഞാൻ വിവാഹം, ജീവിതവും നിയമങ്ങളും എന്ന ഒറ്റ വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചു. അതിൽ എന്തിനാണ് വിവാഹം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ചിലരെ ധാരണ വിവാഹം എന്ന് പറഞ്ഞാൽ പെണ്ണ് കെട്ടുക, അവളെ പൊന്ന് വാങ്ങി പണയം വെക്കുക, അല്ലെങ്കിൽ അവളെ പൊന്ന് വാങ്ങി പൊരണ്ടാക്കുക, അല്ലെങ്കിൽ അവളെ പൊന്ന് വാങ്ങി വിറ്റിട്ട് തടിയെടുക്കുക. അതിനല്ല പെണ്ണ് കിട്ടുന്നത്. വിവാഹം എന്തിനു വേണ്ടിയാണ് എന്നത് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. അഞ്ചോളം വിഷയങ്ങൾ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. അത് ഞാൻ വിശദമായി ഒരു ദിവസത്തെ പ്രസംഗം അത് തന്നെയാണ്. വിവാഹ വിശുദ്ധി, സന്താന ലബ്ധി. വേറൊരു ദിവസത്തെ പ്രസംഗം ഏറ്റവും പ്രധാനമായി ഒരുപാട് വിഷയം പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുക്കപ്പെടേണ്ട വധൂവരന്മാർ. കല്യാണം കഴിക്കുമ്പോ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ആരെയാണ്, അതിനെ സംബന്ധിച്ച് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മന്നാനത്തിനെ കെട്ടരുത് എന്ന് പറഞ്ഞു. മന്നാന, ഹന്നാന, ശദ്ദാഖ, ഇങ്ങനെയൊക്കെ ചില സ്ത്രീകളുണ്ട്, അവരെ കെട്ടണ്ടെന്ന് പറഞ്ഞു. മന്നാന എന്ന് പറഞ്ഞാൽ എന്നാല് ഭർത്താവിനോട് എപ്പോഴും ഇങ്ങനെ എങ്ങനെ അവളെ ബഹുമാനവും അവള് ചെയ്തു കൊടുത്തു എടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ചില സ്ത്രീകളുണ്ട്. ഹാ, എന്റെ ഒപ്പാല്ലേ നിങ്ങൾക്ക് വിസാദുന്നത്, പിന്നെ എന്നെ കെട്ടിയതിന്റെ ശല്യം നിങ്ങൾ ഉഷാറായത്, ഞാനല്ലേ നിങ്ങൾക്ക് അത് ശരിയാക്കി തന്നത്, ഇങ്ങനെ എടുത്തു പറയുന്ന ചില സ്ത്രീകളുണ്ട്. കുടകിൽ അങ്ങനത്തെ സ്ത്രീകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ മന്നാന, അത് കിട്ടിയാ വലിയ ബുദ്ധിമുട്ടാ, ഒരിക്കലും ശൈത്യ സൗര്യം ഉണ്ടാവൂല. മറ്റൊന്ന ശ്രദ്ധാക്ക, എപ്പോഴും തൊള്ളറിയ സംസാര, അങ്ങനത്തെ ചില സ്ത്രീകളുണ്ട്. എന്താണ് അവരെ നാവ്? അങ്ങനെയുള്ള സ്ത്രീ ശ്രദ്ധാക്ക. അതുപോലെ ഹന്നാന, ഹന്നാന എന്ന് പറഞ്ഞാൽ എപ്പോഴും എരഞ്ഞോണ്ടിരിക്കും, എപ്പ നോക്കിയാലും കംപ്ലൈന്റാ. അങ്ങനത്തെ ചില സ്ത്രീകളുണ്ട് ഹന്നാന. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാം ഖസാലി റളിയല്ലാഹു, തെരഞ്ഞെടുക്കപ്പെടേണ്ട വധൂവരന്മാർ. അതുപോലെ ഒരു ദിവസം മഹറിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീധനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മഹർ വർദ്ധിപ്പിക്കുന്നത് നല്ലതല്ല. ചിലരെ ധാരണ മഹർ എത്രയും കൊടുത്താൽ വലിയ പുണ്യമാണ്, അങ്ങനല്ല. 500 ദിർഹമിനേക്കാൾ കൂടുതൽ മഹർ കൊടുക്കുന്നത് കറാഹത്താ, നല്ലതല്ല. മഹർ വർദ്ധിപ്പിക്കുന്നത് നല്ലതല്ല. ഭാര്യയ്ക്ക് ധാരാളം പൊന്നു കൊടുക്കണോ, മഹർ കൊടുക്കണം.